നമസ്കാരം, ശ്രോസയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നവരാത്രി സ്പെഷ്യലായിട്ട് ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കേക്ക് ബോർഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ബോർഡിൻ്റെ പുറമേയുള്ള ഒരു പുറമേ കാണുന്നൊരു സിൽവർ കോട്ടിംഗ് വരുന്നൊരു കവറുണ്ടല്ലോ, ചെറിയൊരു പാളി, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് കാർഡ്ബോർഡ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കേക്ക് ബോർഡ് നല്ല വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു നവരാത്രി സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാനിവിടെ ലക്ഷ്മി ദേവിയാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ടും വരച്ചെടുക്കുന്നില്ല കേട്ടോ, നമ്മൾ ആ ഒരു ഫേസിൻ്റെ പകുതി കണ്ടിട്ടാണ് വരച്ചെടുക്കുന്നത്. ഒരു താമര, അതിൻ്റെ മുകളിലായിട്ടൊരു പൂർണ്ണ കുംഭം, അവിടെയായിട്ട് നമ്മളൊരു ലക്ഷ്മി ദേവിയുടെ ഒരു ഫേസിൻ്റെ പകുതി കണ്ടിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എനിക്ക് വരയ്ക്കാൻ അത്ര പിടുത്തമില്ല, എങ്കിലും ഞാൻ ഒപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വരച്ചെടുക്കുന്നതിന് ശേഷം നമുക്ക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ പെയിൻറ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ഏകദേശം നമ്മൾ പിക്ചറിൽ കാണാവുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3D വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഹെയർ, പിന്നെ ഈ ഒരു കിരീടത്തിൻ്റെ ഭാഗമൊക്കെ, നമുക്ക് ഓർണമെൻസിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് 3D ഗോൾഡൻ കളർ വെച്ചിട്ട് നമുക്കൊന്ന് ഓർണമെൻസൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടും വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പിക്ചർ റൗണ്ടിൽ, നമ്മൾ അതായത് ആ രൂപം വരച്ചെടുത്തില്ലേ, അത്രയും ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുഞ്ഞ് കാർഡ്ബോർഡ് പീസ് എടുക്കുന്നുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് അധികമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇന്ന ഷേപ്പൊന്നും വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് അധികമായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു ലക്ഷ്മി ദേവിയുടെ ഒരു ഫേസ് ഉണ്ടല്ലോ, അത് നമുക്ക് കേക്ക് ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫെവിക്കോൾ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഫെവിക്കോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്ത പിക്ചറില്ലേ, അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നന്നായിട്ട് ഒട്ടിയിരുന്നുള്ളൂ. സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ കാർഡ്ബോർഡ് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ട് കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെള്ളവും ഫെവിക്കോളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനിവിടെ കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിച്ച് ഫുള്ളായിട്ടും കൊടുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലക്ഷ്മിദേവിയുടെ ഹെയറിൻ്റെ ഭാഗത്തൊക്കെ ചില ചില ഭാഗത്തൊക്കെ ഞാൻ വരച്ചെടുത്ത് പെയിൻ്റ് അങ്ങനെ അത്രയായിട്ട് പിടിച്ച് കിട്ടിയിട്ടില്ല. അവിടെ ഞാൻ ജസ്റ്റ് അത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് 3D വെച്ചിട്ട്. അത്രയും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കോപ്പർ കളർ വെച്ചിരുന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കോപ്പർ കളർ കൊടുക്കുന്നത് നമ്മൾ കാർഡ്ബോർഡ് പീസുകൾ കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തില്ലേ, ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ടും കൊടുക്കണമെന്നില്ല, അതൊരു ഭംഗിക്കേടായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്പോഞ്ചിലൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഫുള്ളായിട്ടും കൊടുത്തെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിന് പുറമെയായിട്ട് കുറച്ച് വാർണിഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കളർ ഫെയിൽഡൊന്നും ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. വാർണിഷ് പിന്നെ നമുക്ക് പിക്ചർ വാർണിഷോ ക്ലേ വാർണിഷ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് അങ്ങനെ വരയ്ക്കാൻ അറിയില്ല, അതിൻ്റേതായ പോരായ്മകൾ ഈ പിക്ചറിലുണ്ട്. നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവർ ഇതിൽ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വാർണിഷ് കൂടെ ഒക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാൾഡേക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ആ പടം വരയ്ക്കുന്ന മാത്രമേ ഉള്ളൂ ഇത്തിരി പ്രശ്നമായിട്ടുള്ളത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നോട്ടീസിലൊക്കെ നമ്മൾ ഇതുപോലത്തെ പിക്ചറുകളൊക്കെ കാണാറില്ലേ, പിന്നെ പത്രത്തിലൊക്കെ, അതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ടഫ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തും കൂടി ഇടുകയാണെങ്കിൽ ഇനിയായിരുന്നു വീഡിയോ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.